കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഹായ് കൂട്ടുകാരെ, യേശുമിശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഓണാഘോഷം എല്ലാം കഴിഞ്ഞെത്തിയിരിക്കുക അല്ലേ? നന്നായിട്ട് ഓണാഘോഷിച്ചോ? ആഘോഷിച്ചു അല്ലേ? ഓണത്തിന്റെ ഇടയ്ക്ക് പോയോ നമ്മുടെ പാഠങ്ങൾ പഠിച്ചതെല്ലാം? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെല്ലാം ഓർമ്മയുണ്ടോ? എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? നമ്മള് ഈശോ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു അല്ലേ? ഈശോയും സ്വർഗസ്ഥനായ പിതാവ്. ഈശോ എന്നിട്ട് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് നമ്മൾ പഠിച്ചു, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. എല്ലാവരും അതിന്റെ നോട്ട്സ് ഒക്കെ എഴുതി കാണുമല്ലോ അല്ലേ? ശരി, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ? ഏഴാമത്തെ പാഠമാണ്. ഏഴാമത്തെ പാഠത്തിന്റെ പേരറിയാമോ? ഒരു വെള്ളം വീഞ്ഞാക്കുന്നു. എവിടെയാണ് വെള്ളം വീഞ്ഞാക്കിയത്? കാനായിലെ കല്യാണ വിരുന്ന് അല്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ ആ അത്ഭുതത്തെ കുറിച്ച്? യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചിട്ട് ചെയ്ത ഏറ്റവും ആദ്യത്തെ അത്ഭുതമായിരുന്നു കാനായിലെ കല്യാണത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കിയത്. ഗലീലയിലെ നസറത്തിനടുത്ത് കാന എന്നൊരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഒരു വീട്ടില് ഒരു വിവാഹ വിരുന്ന് നടക്കുകയായിരുന്നു, ഒരു കല്യാണം. അപ്പൊ കല്യാണത്തിന് ഈശോയും മാതാവും ശിഷ്യന്മാരും ഒക്കെ ക്ഷണിക്കപ്പെട്ടിരുന്നു. നമ്മളും കല്യാണത്തിനൊക്കെ പോവാറില്ലേ? അതുപോലെ ഈശോയും മാതാവും ശിഷ്യന്മാരും കാനായിലെ ആ വീട്ടിലേക്ക് വിവാഹ വിരുന്നിന് പോയി. അവരെ കൂടാത്ത ഒരുപാട് ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഈ വിവാഹ ചടങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ, അവിടെ വിവാഹ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എന്താ ഉണ്ടാവുക? വിരുന്നുണ്ടാവും അല്ലേ? വിവാഹ വിരുന്ന് നടക്കും. അങ്ങനെ വിവാഹ വിരുന്ന് നടക്കുമ്പോൾ അന്നത്തെ കാലത്തൊക്കെ വീഞ്ഞ് വിളമ്പുക സാധാരണമായിരുന്നു. വീഞ്ഞ് അങ്ങനെ വീഞ്ഞ് വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവരുടെ വീഞ്ഞ് തീർന്നു പോയി. അപ്പോ ആ വീട്ടുകാരെല്ലാം വളരെ സങ്കടത്തിലായി. അത് അങ്ങനെ ചെയ്യും, അങ്ങനെ വരുമ്പോൾ നമ്മൾക്കാണെങ്കിലും ബുദ്ധിമുട്ട് വരില്ലേ? ഭയങ്കര വിഷമം വരില്ലേ? അതായത് നമ്മളെന്തെങ്കിലും ഫങ്ഷൻസ് നടത്തുമ്പോൾ, ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും സാധനം തീർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ആകെ വിഷമാവും അല്ലേ? അങ്ങനെ ആ വീട്ടുകാർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നത് ഒരാൾ കണ്ടു. ആരാണെന്ന് കൂട്ടുകാർക്ക് പറയാമോ? നമ്മുടെ പരിശുദ്ധ മാതാവ് അല്ലേ? ആ അമ്മയാണ് ഏറ്റവും ആദ്യം നമ്മുടെ എല്ലാ സങ്കടങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ അമ്മ ആ വീട്ടിലെ ആ വിഷമസ്ഥിതിയും അമ്മ മനസ്സിലാക്കി. അമ്മ എന്തു ചെയ്തു എന്നറിയാമോ മക്കളെ? ആ അമ്മയ്ക്കറിയാം, അമ്മ പറഞ്ഞാൽ ഈശോ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അമ്മയ്ക്കറിയാം. അതുകൊണ്ട് അമ്മ നേരെ ഈശോയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, മകനെ അമ്മയ്ക്ക് വീഞ്ഞില്ല, അവരുടെ വീഞ്ഞ് തീർന്നു പോയി. ഈശോ പെട്ടെന്ന് മാതാവിനോട് ചോദിക്കുക, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. നമ്മൾ പെട്ടെന്ന് ഓർക്കും, എന്താ മാതാവിനെ ഈശോ സ്ത്രീയെ എന്നൊക്കെ വിളിക്കുന്നതെന്നല്ലേ? ആ അന്നത്തെ ആ ഭാഷയിൽ സ്ത്രീയെ എന്ന് വിളിക്കുന്നത് ബഹുമാനത്തോടെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും നിനക്കും എന്തെന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ വെറുതെ വിവാഹ വിരുന്നിൽ പങ്കെടുക്കാൻ വന്നവരല്ലേ, നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അവരെ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ എന്ന അർത്ഥത്തിലാണ് ഈശോ ചോദിച്ചത്. അപ്പം എങ്കിലും മാതാവിനെ അറിയാമായിരുന്നു മാതാവിൻ്റെ അപേക്ഷ ഈശോ ഒരിക്കലും തള്ളിക്കളയില്ലെന്ന്. അപ്പം എന്നിട്ട് മാതാവ് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് അവിടുത്തെ പരിചാരകരോട്, എന്താ പരിചാരകരെന്ന് പറഞ്ഞാൽ വേലക്കാരൻ, വേലക്കാരോട് പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യും. അപ്പോൾ നമ്മളൊന്ന് ഓർത്തു നോക്കി, നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മാതാവ് ചെന്ന് ആരോട് പറയും? ഈശോയോട് പറയും. ഈശോ ഇനി ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും മാതാവ് പറയും. വീണ്ടും വീണ്ടും മാതാവ് ഈശോയോട് പറയും. അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ മാതാവ് നമുക്ക് സാധിച്ചു തരും. അതുപോലെ മാതാവ് പരിചാരകളോട് പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യും. അപ്പോൾ ഈശോ ഇങ്ങനെ നോക്കി എന്നിട്ട് പറഞ്ഞു, ആ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കും. അപ്പോൾ അവിടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള കൽഭരണികൾ, വെള്ളം നിറയ്ക്കുന്ന കൽഭരണികൾ, ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു.
പരിചാരകർ വേഗം പോയിട്ട് കൽഭരണികളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അത് വക്കോളം നിറച്ചു. ഇങ്ങനെ വക്കോളം നിറച്ചെന്ന് പറഞ്ഞാൽ എന്താ, നിറയെ പച്ചവെള്ളം നിറച്ചു. അപ്പോൾ ഈശോ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി അല്പസമയം പ്രാർത്ഥിച്ചതിന് ശേഷം അവരോട് പറഞ്ഞു, ഇനി ഇത് പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയും. എന്താ കലവറക്കാരെന്ന് കൂട്ടുകാർക്കറിയാമോ? ആ ഓ സദ്യയൊക്കെ നടത്തുമ്പോൾ അതിനെ മേൽനോട്ടം വഹിക്കുന്ന ഒരാളുണ്ടാവും അല്ലേ, എല്ലാത്തിനെയും മേൽനോട്ടം വഹിച്ചിരുന്ന് നടക്കുന്ന ഒരാളാണ്. ആ അങ്ങനെയുള്ള കലവറക്കാരൻ്റെ അടുത്തേക്ക് ഈ വെള്ളം, പച്ചവെള്ളം വീഞ്ഞായി മാറിയ വെള്ളം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ ഈശോ പറഞ്ഞു. പരിചാരകർ അതിൽ നിന്ന് കുറച്ച് വീഞ്ഞെടുത്ത്, വെള്ളം വീഞ്ഞായി മാറിയ വെള്ളം എടുത്ത് കലവറക്കാരൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെന്നു. കലവറക്കാരൻ ഈ വീഞ്ഞ് രുചിച്ചു നോക്കി. അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായി. അദ്ദേഹം അവിടുത്തെ മണവാളിനെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ വീട്ടുടമസ്ഥനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിച്ചത്? എല്ലാവരും ഏറ്റവും നല്ല വീഞ്ഞ് ആദ്യമാണ് വിളമ്പുക. അതിഥികൾക്ക്, അതായത് വിരുന്നിന് വന്നവർക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ മാത്രമാണ് താഴ്ന്ന തരം വീഞ്ഞ് വിളമ്പുക. എന്നാൽ നിങ്ങൾ ഈ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. അപ്പോൾ അവർക്കും അറിയില്ല ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നല്ലേ. അപ്പോൾ ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനായിട്ട് പ്രവർത്തിച്ച ആദ്യത്തെ അത്ഭുതമായിരുന്നു കാനായിലെ വിവാഹ വിരുന്നിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയത്. ഈ ഭാഗം നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടിട്ടില്ലേ കൂട്ടുകാരെ? ആ പല പ്രാവശ്യം വായിക്കാറുണ്ടല്ലേ. എങ്കിലും നമ്മുടെ 50 നോമ്പ് ആരംഭിക്കുന്ന ആദ്യത്തെ ഞായറാഴ്ച വിശുദ്ധ കുർബാന മധ്യേ വായിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഈ ഭാഗം അല്ലേ. ആ ഈ ഞായറിനെ നമ്മൾ പറയുന്നത് സുറിയാനി ഭാഷയിൽ ഒരു പേര് പറയും, ആർക്കെങ്കിലും പറയാമോ? ഓർമ്മയില്ല അല്ലേ. കൊത്തിനെ ഞായർ എന്ന് പറയും സുറിയാനി ഭാഷയിൽ ഈ ഞായറിനെ. അതായത് ആദ്യം 50 നോമ്പിലെ ആദ്യത്തെ ഞായറാഴ്ചയ്ക്ക് പറയുന്ന പേരാണ് കൊത്തിനെ ഞായർ. യേശു ലോകത്തിലെ സകല മനുഷ്യരെയും രക്ഷിക്കുവാനായിട്ട് അവതരിച്ച യേശുവിൻ്റെ മഹത്വം പ്രത്യക്ഷമാക്കുന്ന അടയാളം അല്ലെങ്കിൽ അത്ഭുതമാണ് നമ്മൾ ഈ അത്ഭുതത്തിലൂടെ കാണുന്നത്. കൂട്ടുകാരെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഈ വിവാഹ വിരുന്നിൽ വീട്ടുകാരാരും ആവശ്യപ്പെടാതെ തന്നെയാണ് മാതാവ് അവരുടെ ആവശ്യം മനസ്സിലാക്കി ഈശോയുടെ അടുത്ത് ചെന്ന് പറഞ്ഞത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിക്കേ. നമ്മൾ പരിശുദ്ധ ദൈവ മാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ ഈശോയ്ക്ക് ഒരിക്കലും നമ്മുടെ അപേക്ഷ തള്ളിക്കളയാൻ പറ്റില്ല. പരിശുദ്ധ മാതാവ് വഴി ഈശോയോട് ചോദിക്കുന്ന കാര്യം ഈശോ തീർച്ചയായിട്ടും സാധിച്ചു തരും. ഇപ്പം നമ്മളൊരു നോമ്പിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ദിവസങ്ങളൊക്കെ 1 സെപ്റ്റംബർ 1 മുതൽ 8 വരെ 8 നോമ്പ് ആചരിക്കുകയാണല്ലേ നമ്മൾ. പരിശുദ്ധ ദേവമാതാവിൻ്റെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള പരിശുദ്ധ നോമ്പിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ ദേവമാതാവിനോട് നമ്മൾ അപേക്ഷിക്കുന്ന എല്ലാ കാര്യവും പരിശുദ്ധ മാതാവ് ഈശോയോട് പറഞ്ഞ് നമുക്ക് സാധിച്ചു തരും. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായ നാം എല്ലാവരും, പ്രത്യേകിച്ച് കത്തോലിക്കരായ നാം എല്ലാവരും പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കുവാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ മാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമുക്ക് എല്ലാ കാര്യവും സാധിച്ചു തരും. അതിനൊരു ഉദാഹരണം പറയാം. നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അപ്പച്ചനോട് അല്ലെങ്കിൽ നമ്മൾ പപ്പയോട് ഒരു കാര്യം ചോദിക്കണമെങ്കിൽ ചില കുട്ടികൾക്കൊക്കെ പേടിയാണ് നേരിട്ട് പപ്പയോട് കാര്യങ്ങൾ ചോദിക്കുക. അപ്പം എന്ത് ചെയ്യും ആദ്യം? അമ്മയുടെ അടുത്ത് ചെയ്തു അല്ലേ. അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയും, അമ്മേ എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, പപ്പയോട് ഒന്ന് ചോദിച്ച് അനുവാദം മേടിച്ച് തരാമോ? ചോദിക്കാറില്ലേ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മേ എനിക്ക് ഇങ്ങനൊരു കാര്യം ആവശ്യമുണ്ട്, ഈശോയോട് പറഞ്ഞ് ഒന്ന് സാധിച്ചു തരാമോ എന്ന് ചോദിക്കണം. നമ്മൾ വളരെ ഫ്രീ ആയിട്ട് മാതാവിനോട്, നമ്മുടെ അമ്മയോട് ചോദിക്കുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ പരിശുദ്ധ ദൈവമാതാവിനോട് ചോദിക്കാം. അപ്പോൾ ഈ 8 നോമ്പിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മൾ മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ചൊല്ലുമ്പോഴും നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ പരിശുദ്ധ മാതാവിനോട് പറയണം. നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാം അമ്മയോട് പറഞ്ഞിട്ട് ഈശോയോട് പറയാൻ പറയണം. ഈശോ
വഴി ഈശോ മാതാവും മാതാവ് ഈശോയോട് ചോദിക്കുന്നത് വഴി ഈശോ നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും. നമുക്ക് എല്ലാവർക്കും പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാമല്ലേ. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മൾ വേറെ കുറച്ച് പേരോടും പ്രാർത്ഥിക്കാറുണ്ടല്ലേ, വിശുദ്ധന്മാരോട്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഈ വിശുദ്ധരോട് നമ്മൾ മാധ്യസ്ഥ അപേക്ഷിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയിൽ അവസാനം ഒരു സ്തോത്ര പ്രാർത്ഥനയുണ്ട്. അതിനകത്ത് അവസാനത്തെ ഒരു ഖണ്ഡിക നിങ്ങൾക്ക് ഈ പാഠത്തിൽ മനഃപാഠമായിട്ട് പഠിക്കാനുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ദൈവമാതാവിൻ്റെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനാ സഹായങ്ങളും അനുഗ്രഹങ്ങളും എന്നേക്കും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ, ആമേൻ. അതാണ് ഈ പ്രാർത്ഥന. അത് നിങ്ങൾ മനഃപാഠമായിട്ട് പഠിക്കണം. നമ്മുടെ ഈ പാഠത്തിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് മക്കളെ? എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും ആരുടെ മധ്യസ്ഥ അപേക്ഷിക്കും? പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥ അപേക്ഷിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു തീരുമാനമെടുക്കണം അല്ലേ. എല്ലാവരും എടുക്കോ? എടുക്കും അല്ലേ. ഇനി നമുക്കൊരു ചെറിയ പാട്ട് പഠിക്കാനുണ്ട്. ആ പാട്ടെന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധ കുർബാനയുടെ അവസാനം ചില സാധാരണ ദിവസങ്ങളിലും അല്ലാത്തപ്പോഴൊക്കെ വൈദിക ചൊല്ലുന്ന ഹൂത്തോമോ എന്ന് പറയുന്ന ചെറിയ പ്രാർത്ഥനയുണ്ട് പാട്ടായിട്ട് അല്ലെ. പല ട്യൂണുകളിൽ പല ഹൂത്തോമകളും വൈദികൻ ചൊല്ലുന്നുണ്ട്. അതിലൊരു ചെറിയ ഹൂത്തോമയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിങ്ങനെയാണ്: പച്ച വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങ് പുതുക്കണമേ. എന്തിനാണ്? അങ്ങയെയും അങ്ങേ താതനെയും റൂഹായെയും സ്തുതിക്കുവാനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെയും അങ്ങ് പുതിയ വീഞ്ഞാക്കി മാറ്റണമേ എന്നാണ് ആ പ്രാർത്ഥന. ഇന്ന് നമുക്ക് മനഃപാഠമാക്കാനുള്ള ഭാഗം ഏതാണെന്നറിയാമോ? സങ്കീർത്തനം 92:1. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: അത്യുന്നതനായ കർത്താവെ, അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠമാകുന്നു. അത്യുന്നതനായ കർത്താവെ, അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠമാകുന്നു. അപ്പോൾ ഈ വചനവും എല്ലാ കുട്ടികളും കാണാതെ പഠിക്കില്ലേ? എല്ലാവരും കാണാതെ പഠിച്ച് അടുത്ത ക്ലാസ്സിൽ നോട്ടൊക്കെ എഴുതി നല്ലതായി പഠിച്ചു വരണം കേട്ടോ. Thank you.